ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ബീഫും കൂർക്കയും കൂടെ ഉള്ളൊരു കറിയാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് കായും ബീഫും കൂടെയുള്ള കറി ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോട്ടിയും കായും കൂടെയുള്ള കറി ചെയ്തിട്ടിട്ടുണ്ട്. അത് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുറേയധികം ബീഫ് കറിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നെയ്യോടുകൂടിയുള്ള ബീഫ് കഷ്ണങ്ങളാണ്. പച്ചക്കായും കൂർക്കയും ഉരുളക്കിഴങ്ങും ഇട്ട് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് നെയ്യുള്ള ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ബീഫിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ തന്നെ കുറച്ച് വെള്ളം വരും. ഇനി കുക്കർ മൂടി ബീഫ് ഒന്ന് പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. ബീഫിൻ്റെ കുക്കിംഗ് ടൈം നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ചില ബീഫിന് കുറച്ച് വേവ് കൂടുതലായിരിക്കും, ചിലതിന് വേവ് കുറവായിരിക്കും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറിക്ക് വറുത്തരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 2 കറിവേപ്പില, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇനി ഇതിനായിട്ട് വേണ്ടത് 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കറിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കിലോ കൂർക്കയാണ്. കൂർക്ക തൊലയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. കൂർക്ക ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്ത ഒരാളൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരവിയിലിട്ട് കൊടുക്കാം. തേങ്ങ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നല്ലപോലെ വറുത്തെടുക്കണം. സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് കുറച്ച് സമയമെടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. തേങ്ങ ചേർത്ത് കുറച്ച് സമയം വറുത്ത് തേങ്ങയുടെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയെല്ലാം ഒന്ന് ഡ്രൈ ആയി, ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസും വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. തേങ്ങയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. വറുത്തെടുത്ത തേങ്ങ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരക്കാനായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. തേങ്ങ വറുത്തത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കൂർക്ക തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ബീഫ് നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്ക ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി 1 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 1 വിസിൽ വന്നാൽ മതി. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക വെന്തുടഞ്ഞു പോകും. വേണമെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കൂർക്ക നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറി കൂടുതൽ തിക്കാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കാട്ടോ. പക്ഷെ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഈ കറി കുറുകി വരും. കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്.
കറി നിലവിൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറി കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രത്തിലുള്ള ഉപ്പ് പൊടിയെല്ലാം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറിയുടെ ഗ്രേവിയിൽ ഒന്ന് ചെറുതായിട്ട് കുറുകി എണ്ണയിലും തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കറി പാകമായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. കറിയുടെ ഗ്രേവി കൂടുതൽ കുറുകിപ്പോണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. കൂടുതൽ കുറുകിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും കുറുകി വരും. ഇനി കറിയിലേക്ക് കുറച്ച് ഉള്ളിയെല്ലാം ഒപ്പിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായ ചൂടായരുമ്പോഴിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായരുമ്പോഴിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചുവപ്പിയതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് 2 ആയിട്ട് കട്ടിയതും കൂടി ചേർത്ത് മൂപ്പിക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. താളിച്ചെടുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ ബീഫും കൂർക്കയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും കമൻറ്റ് ബോക്സിലാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.